Mr. Prabhu is arriving on 17th. Yeah, evening flight. Yeah, just now. Mr. Prabhu, have you got the message? Huh? Yeah. Mr. Prabhu, nammalumayi ulla business collaboration vendiyana varunnu. I can do for you, sir. Ah, in Fernandez office like with you. Ah, Mr. Fernandez. By the way, Eastern Sports lay Narayan Mutti order. Can I want the Kanan Bari? Yes, sir. You can go. Me and the Aruji Kim and Karia. Hey, Onuilla. Sundam Manil, Namal Tirichati loan worker. Any Kaga Payamound. In England, Manasamathana told a Jivikan on. Thank you.
അച്ഛനെ മകനെ ലോകത്തെങ്ങും കണ്ടിട്ടില്ല. ഇവൻ കരാട്ടെ പഠിക്കാൻ പോയിട്ട് വല്ലതും പഠിച്ചോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതല്ലേ? എന്റെ നാളിനടിക്ക് മുമ്പിൽ ഇവൻ ഒന്നുമല്ലേ. ഡാഡി കള്ളം പറയാണ്, എന്റെ ഒന്നരം ഡാഡി ഡാഡിക്ക് മരിച്ചിട്ടുണ്ട്. നല്ല കാര്യമുണ്ടോ ഈ വയസ്സുകാലത്ത് മോന്റെ തല്ലും കൊള്ളാൻ? ഇപ്പൊ കണ്ടില്ലേ വെള്ളം കുടിക്കുന്നത്. അത് പോട്ടെ, എന്താ ഡാഡിയും മമ്മിയും പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്? എന്നെ അറിയിക്കുക പോലും ചെയ്യാതെ. മോനെ, എന്താ ഡാഡി? നിന്നിൽ എനിക്കൊരു സ്വപ്നമുണ്ട്. നിന്റെ ഡാഡിയെ അമേരിക്കയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളായിട്ട് മാത്രമേ നീ കേട്ടിട്ടുള്ളൂ. ഒരു മീൻ പിടുത്തക്കാരനായിട്ടാണ് മോനെ നിന്റെ അച്ഛൻ ജീവിതം ആരംഭിച്ചത്. രാവും പകലും കടലും കടപ്പുറവുമായി ജീവിച്ച് എന്നിലെ പ്രഭാകരൻ പ്രഭുവായി തീർന്നതിന്റെ പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. നിരപരാധിയ നിന്റെ അച്ഛനെ കൊലയാളിയാക്കിയ കഥ. ഗോപാലനും മൂസക്കയും ഞങ്ങൾ വലിയ സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് വളർന്നത്, ഒരുമിച്ചാണ് ഞങ്ങൾ കടലിൽ പോയിരുന്നത്. ഇതെന്ത് തുഴയാ മൂസക്ക, ഒന്ന് വേഗം വാ. എടാ മുത്തുകളേ, നിങ്ങളുടെ പാവാറ്റാണോ ഞങ്ങൾക്ക്? നിങ്ങളോടൊപ്പം ഞങ്ങളെ കൊണ്ടാവുക. ബോട്ടിന്റെ തവണ മുടക്കിയാൽ ആരായാലും നോട്ടീസ് അയക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഇന്ന് തന്നെ അയക്കാം. ആരാ അത്? പിരിവുകാരാണെങ്കിൽ നിൽക്കണ്ട. ഞങ്ങൾ പിരിവുകാരല്ല, ഒരു ബോട്ട് തവണ വ്യവസ്ഥയിൽ എടുക്കാൻ വന്നവരാണ്. ആർക്കാണ്? മൂന്ന് പേർക്കും കൂടിയാ. ബന്ധുക്കളാണോ? അല്ല, സ്നേഹിതന്മാരാ. ഞമ്മടെ പേര് മൂസ, ഇത് പ്രഭാകരൻ, അത് ഗോപാലൻ. എന്റെ വ്യവസ്ഥകളൊക്കെ അറിയാമല്ലോ. അറിയാം. അഡ്വാൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അഡ്വാൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. സ്വാമി, കൂട്ടുത്തരവാദിത്വത്തിൽ വ്യവസ്ഥകളൊക്കെ എഴുതിയിരിക്കോ? കൊച്ചു വഞ്ചികളുമായി കടലിനോട് മല്ലിടുമ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നു, ഒരു വലിയ മോട്ടോർ ബോട്ട് വാങ്ങുക. ആ ആഗ്രഹം സാധിച്ചു. പയ്യന്മാരെ, വഞ്ചി പോയപ്പോ നിങ്ങൾ ഞമ്മളെ എപ്പോഴും പുറയിലാക്കിയിരുന്നു, ഇപ്പൊ നിങ്ങൾക്ക് ഞമ്മളെ പുറയിലാക്കാൻ പറ്റൂല. എന്നാലേ നിങ്ങൾ വയ്ക്കോ, ഞാനൊന്ന് മിനിങ്ങിട്ട് വരാം. എടാ ഗോപാല, കിട്ടുന്ന പണമല്ല ഇങ്ങനെ കുടിച്ച് നശിപ്പിച്ചാലോ? ഈ ഹമുക്കിനോട് പറഞ്ഞിട്ട് വല്ല കാര്യവും ഉണ്ടാ? ബോട്ടിന്റെ ചെവിലാ കിന്നാരം പറയണത്. നീ ബാടാ പ്രഭാര, ഇഷ്ടം മുതലാളിക്ക് ബോട്ടിന്റെ വാട കൊടുത്ത് തീർക്കണ്ടേ? നിന്റെ കയ്യിൽ പണം വല്ലതുമുണ്ടോ? എന്റെ കയ്യിലൊന്നുമില്ല. പറച്ചോനെ, ആ ഹമുക്കെ നീ കിടക്കായൊക്കെ ആർക്കോട്ട് പോയി കൊടുക്കാടാ? എനിക്ക് ആരുമില്ല, പെണ്ണും പടക്കൊഴിയൊന്നും, പിന്നെ എന്തിനാ ഞാൻ സമ്പാദിക്കുന്നത്? അവള് പോട്ട, അവളാ വാസ്തുവിന്റെ പരക്കാത്തിയ. അവൻ കുറെ വല്ലത്തും. ഈ ഗോപാലിന്റെ കൂടെ അന്തി ഉറങ്ങാത്ത കാണാൻ കൊള്ളാവുന്ന ഒരു മരക്കാത്തി ഈ കടപ്പുറത്തില്ല. പിന്നെയാ ഇവള്. എനിക്ക് അവനാക്ഷിയെ രാത്രികാലം എത്തും. വാമൂസാക്ക, നമുക്ക് പോകാം. ഇവിടെ നിന്ന് മാനക്കേട. ആ ലക്ഷ്മി കാത്തിരിക്കായിരുന്നു. ആ പോ പോ. മോന്റെ പറഞ്ഞാലല്ലേ പയറു വരച്ച് കഴിക്ക്. പായസം എന്ന് വെച്ചാൽ ഇതിന് ജീവന. പായസം കഴിക്ക്. മോന്റെ എത്രാമത്തെ പറഞ്ഞാളോ? ഏഴാമത്തെ. ആഹാ, നമ്മുടെ ഗോപാലനെ ഇവിടെ കണ്ടില്ലല്ലോ. ഗോപാലൻ ഇവിടെ ഉണ്ട്. ആ വന്നല്ലോ. വാ ഗോപാല. ഷാപ്പ് മുഴുവനോടെ വിഴുങ്ങിയിട്ടാ മോന്റെ വരവ്. ഇരിക്കൂ ഗോപാല, ഊണ് കഴിക്കാം. എന്റെ മോന്റെ പിറന്നാളാണെന്ന്? മോന്റെ അല്ല, അച്ഛന്റെ പിറന്നാളായാലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാ പറ്റില്ല. ലക്ഷ്മി,
ഗോപാലിനോട് പായസം കൊടുക്ക. ലക്ഷ്മിയുടെ പാചകമല്ലേ, കുടിക്കാം. നല്ല മധുരം. ഗോപാല പോരാത, ഗോപാല നമുക്ക് പോകട്ടെന്നേ. വല്ല വല്ല തള്ളിയിട്ടല്ലേ അവനും ഉറങ്ങും. ഇത് മുതലാളി അറിഞ്ഞാലുണ്ടല്ല. നീ ആരോട് ചോദിച്ചുകൊണ്ടാ പാതിരാത്രിയിലെ ബോട്ടുമായി കടലിൽ പോയത്? ഞാനങ്ങും പോയിട്ടില്ല. ഒരു വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ ഹമുക്കെ കള്ളൻ. കുറച്ചു ദിവസമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. കള്ളക്കടത്ത് നടത്താനുള്ളതല്ല ഈ ബോട്ട്, മീൻ പിടിക്കാനുള്ളതാ. പ്രഭാകര, നിങ്ങൾ കൂടെ മനസ്സ് വെച്ചാൽ എളുപ്പത്തിൽ പണക്കാരനാകാമെന്ന് അല്ലേ? വേണ്ട, കള്ളത്തരം ചെയ്താൽ കടൽ കോപിക്കും, കടലുമ്പോ നമ്മളെ ചതിക്കും. നമുക്ക് കടൽ മീൻ പിടിക്കാൻ പോയി അധ്വാനിച്ച് പണം ഉണ്ടാക്കാം. ഇട അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിനെ വിലയുള്ളൂ. ഇനി മേലിങ്ങനെ ഉണ്ടാകരുത്. ഉണ്ടായാൽ എന്തേരാ നമുക്ക് എന്നീ പറഞ്ഞേ? ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ കൂടെ നിൽക്കാം. കള്ളക്കടത്ത് നടത്തി സുഖമായി ജീവിക്കാമെന്നല്ലേ? ഏതായാലും നാളെ മുതൽ നീ ഞങ്ങളോട് ബോട്ടിൽ വരണ്ട. ബോട്ട് നിന്റെ ഒക്കെ മാത്രം സ്വന്തമല്ലല്ലോ. പോടാ. ഒരു ചില്ലിക്കാശ് ചിലവാക്കാത്തവൻ അവകാശം പറയണ. ഒരു വീക്ക് വെച്ചെന്നാലുണ്ടല്ല. പിന്നെ എന്റെ ഒക്കെ സഹായം കണ്ടാ നീ ഒക്കെ ബോട്ടിൽ പോകുന്നു. എങ്കിൽ നാളെ മുതൽ നിന്റെ സഹായമില്ലാതെ ബോട്ടിൽ പോകാമെന്ന് നോക്കട്ടെ. ബാബുസാക്ക ചോറ് വിളമ്പട്ടെ. വേണ്ട. എന്താ ആലോചിക്കുന്നത് ലക്ഷ്മി? എനിക്ക് ഭയമാകുന്നു. എന്തിന്? ഞാനും മൂസാക്കയും അറിയാതെ ഗോപാലൻ കള്ളക്കടത്തുകാരെ ബന്ധം വെച്ചിരിക്കുന്നു. ഗോപാലന്റെ സ്വഭാവം നല്ലതല്ലെന്ന് രവിയുടെ പിറന്നാളിന്റെ അന്ന് എനിക്ക് മനസ്സിലായി. നമുക്കൊരു ബോട്ട് വാടകയ്ക്ക് എടുത്താൽ എന്താ? മൂസാക്ക വിടുന്ന എങ്ങനെ? പിന്നെ എന്റെ ഈ പണവുമില്ലല്ലോ. ആ കൃഷ്ണ മുതലാളി എന്റെ ബന്ധുവാ. നമുക്ക് പോയി നാളെ മുതലാളിയെ കാണാം. എല്ലാം ശരിയാവും. എന്താ മുതലാളി ഒന്ന് കാണണം. മുതലാളി അത്യാവശ്യമായി പുറത്തേക്ക് പോകാൻ വരികയാണ്. കാര്യം എന്നോട് പറഞ്ഞാ മതി. ഞാൻ പാലമൂട്ടിലെ മാധവ വൈദ്യരുടെ മോള. അത് നേരത്തെ പറയണ്ടേ. മുകളിലോട്ട് ചെല്ലു. നമസ്കാരം മുതലാളി. എന്താ പ്രഭാകര? ഒന്ന് കാണാൻ വന്നതാ. ഏതായി പെണ്ണ്? ചിതന്റെ ഭാര്യയാണ്. പാലമൂട്ടിലെ മാധവ വൈദ്യരുടെ മോള. ഓ, വൈദ്യരുടെ മകളാണോ? എന്നിട്ട് പ്രഭാകരൻ എന്താ ഇക്കാര്യം എന്നോട് പറയാഞ്ഞത്? അത്യാവശ്യമായി മട്ടാഞ്ചേരി വരെ പോവുകയാണ്. ഒരു പഴയ കപ്പൽ ലേലത്തിന് ഇട്ടെടുത്ത് 500,000 രൂപയാ ഡിപ്പോസിറ്റ്. എനിക്കൊരു ബോട്ട് വേണമെന്ന് പറയാൻ വന്നതാ. ഓ, ഇപ്പോഴുള്ളതോ? അത് മൂന്ന് പേർക്കും കൂടി ഉള്ളതാ. അതിന്റെ ബാധ്യതയൊക്കെ തീരട്ടെ, ആലോചിക്കാം. എടാ ഗോവിന്ദ, എന്തോ ഇവർക്ക് ആഹാരമൊക്കെ കൊടുത്തിട്ട് വിട്ടാ മതി. ഓ, ഞാൻ പറയാം. ശരി ലക്ഷ്മി, ഞാൻ ജക്കിയവരൊന്ന് പോയിട്ട് വരാം. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എനിക്ക് കേൾക്കാൻ സമയമില്ല. ഞാനും കൂട്ടു ബിസിനസ്സുകാരുമായിട്ട് അത്ര നല്ല രസത്തിലല്ല. അതിന് ഞാൻ എന്ത് വേണം? ഞാൻ അവരുമായിട്ട് തിരിയും. എനിക്കൊരു ബോട്ട് വന്ന് സഹായിക്കണം. സഹായിക്കാൻ ഞാൻ ധർമ്മസ്ഥാപനം നടത്തുന്ന ആളല്ല. ഞാൻ ചോദിച്ചതിന് തീരുമാനമുണ്ടായിട്ട് പോയാ മതി. ഭീഷണിയാണോ? ആ, എങ്ങനെ വേണമെങ്കിലും കണക്കാക്കാം. ഗോപല, ശബ്ദം ഉയർത്തിയിട്ടൊന്നും ഞാൻ പേടിക്കാൻ പോകുന്നില്ല. എന്നെ ധിക്കരിക്കാനുള്ള ധൈര്യം നിനക്ക് എങ്ങനെ ഉണ്ടായടാ?
കടലിലേക്കെറിഞ്ഞ ഗോപാലൻ ഞാൻ മരിച്ചു എന്ന് കരുതി. പക്ഷേ നിന്റെ ഡാഡി മരിച്ചിരുന്നില്ല. അർത്ഥബോധാവസ്ഥയിൽ കിടന്നിരുന്ന എന്നെ ബോട്ടിൽ വന്നിരുന്ന ടൂറിസ്റ്റുകൾ രക്ഷിച്ചു. പിന്നീട് പ്രഭാകരന്റെ വളർച്ചയായിരുന്നു. ആ ഗോപാലൻ ഇപ്പോൾ കെ ആർ ജി പണിക്കർ, കൊച്ചിയുള്ള വെസ്റ്റ് കോസ്റ്റ് എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ. കമ്പനിയുടെ മറവിൽ അവനിപ്പോ കള്ളക്കടത്താണ് നടത്തുന്നത്. അവനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രമാണ് മോനെ ഞാനിപ്പോ തിരിച്ചു വന്നത്. എന്റെ ഡാഡിയെ കൊലപാതകയാക്കി ആ ഗോപാലിനോട് ഞാൻ പകരം ചോദിക്കും. വേണ്ട മോനെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ലക്ഷ്മി, അഭിമാനിയും തന്റേടിയുമായ പ്രഭാകരന്റെ ഭാര്യയാണ് നീ. നീയാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? അമ്മേ, അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്കൊന്നും സംഭവിക്കില്ല. രവി, നാളെ തന്നെ നീ കൊച്ചിയിലേക്ക് പുറപ്പെടണം. വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ ഞാനും അവിടെ എത്തും. മൂസാക്കെ കണ്ടുപിടിക്കണം. മൂസാക്ക ഇപ്പൊ എവിടെയാണോ? തുടങ്ങി ഒന്ന് പതുക്കെ പറയണ്ടേ മൂസാക്ക, അല്ലെങ്കിൽ തന്നെ പോലീസുകാർ ഇവിടെ കിടത്തി പുറപ്പിക്കുന്നില്ല. മനുഷ്യനെ ജീവിക്കാനാ സമ്മതിക്കണ്ടേ? ഒരു പാക്കറ്റ് വിൽസ് തന്നെ. ഇത് കുന്നംകുളം ആണോ? ഇപ്പോ കുന്നംകുളത്തും ഒരുമാതിരി ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇറങ്ങുന്നുണ്ടേ. ഓടാ ഷാവി, കുന്നംകുളത്ത് വന്നേക്കണ എന്തപ്പം മാത്രാണ്. ഇത് വെയിൽസ് കമ്പനിക്കാരുടെ ഒറിജിനലാണ്. എന്നെ ബാക്കി കേട്ടോ മൂസാക്ക, ഇത് കുന്നംകുളാണോ? ഇത് പഷ്ട എറണാകുളാ. ഓനും നീ സിഗരറ്റിന്റെ അടുത്ത് കഞ്ചാവ് തീർത്ത് കൊടുത്തേക്കല്ലേ. ഓൻ കൊച്ചനാ, കൂമ്പുവാരി പോവും. ചാരായം കുടിച്ച് ആളുകൾ ചത്തിട്ടുണ്ട്. കഞ്ചാവ് അവിടെ ചാരെങ്കിലും ചപ്പായ കെട്ടണോ മൂസാക്ക? ചാവൂല. കുറഞ്ഞ ചെലവിൽ ആകാശത്തൂടങ്ങ് പറന്ന് പറന്ന് മലയാറ്റൂർ പള്ളിയിലേക്കാ പോവാം. എന്ത് ദിശയമേ? എന്താ അന്തപ്പം മാപ്പിള ചാരായത്തിന് തൊട്ട് കളിക്കുന്നത്? എന്തുട്ടാ വിളിച്ച നീ മാപ്പിളന്ന? കൂന്താം കുറ്റിക്കാട്ടിൽ ഓനപ്പം മകൻ അന്തപ്പനാണ് ഞാൻ. അന്തപ്പം മാപ്പിള രാവിലെ തന്നെ സാമി ആക്കിയിട്ടുണ്ടാ? എന്തുട്ടോ, എനിക്ക് നല്ല പേരുണ്ട് അന്തപ്പൻ. പള്ളിക്കൊണ്ട് ആനമ്മളം തളിച്ച അപ്പൻ ലോനപ്പൻ ഇട്ട ഫസ്റ്റ് പേര്. എന്നെ പോലെ പരവേയും കുറിച്ചു ഒന്നുമില്ല, മനസ്സിലാവുന്നുണ്ട്. അച്ചാടായും നമുക്ക് കഞ്ചാവ് ചാരായം ഇവിടെ കാലത്തെ തുടങ്ങിയ രണ്ട് പലവരിക്കണ സാധനങ്ങളാ. തന്റെ കട വിൽക്കണതെല്ലാം ഫസ്റ്റാങ്ക. എന്റെ പരമു, ഇന്നലെ ഒരു ഉണ്ടം പൊരി മേടിച്ചാ തിന്നേ. അതിനുള്ളിൽ എന്തൂട്ടായിരുന്നേ? അല്ല ചവി, ആണി തുരുമ്പ് പിടിച്ച ആണി. ഉള്ളിലാ പോയാ പോയസ? പായസ? പായസല്ല ചവി, പോയസ. വിഷം മമ്മേ, ഓൻ പറഞ്ഞത് നേരാണ്. ഉണ്ടംപൊരിയിൽ ആണി ഉണ്ടായാന്ന്. ഉണ്ടംപൊരി അല്ല മസക, സവാള ബജ്ജിലായിരുന്നു. അപ്പോ ആണി ബജ്ജിന്ന് പേര് വെച്ചിട്ടുണ്ടായി. അപ്പോ നമുക്ക് എല്ലാവർക്കും ആരെ കൊല്ലുന്ന ചവി? ശ്രീധരമ്പിള്ള സാറേ, എനിക്ക് എഴുത്ത് വലുത് വന്നിട്ടുണ്ടോ? ഒന്ന് പോറാ അവിടുന്ന്, നിനക്കാരെങ്കിലും കത്തയച്ചിട്ട് വേണ്ടേ? എനിക്ക് അങ്ങ് ദുബായിൽ നിന്ന് ലെറ്റർ വരാനുണ്ട്. ആ വരും വരും. മട കത്താറ്റ കിട്ടാൻ പോണ. മട ജഡ്ജിയുടെ മോന്റെ കല്യാണത്തിന് ഗവർണർ കമ്പിയെ അടിച്ചേ. പെണ്ണിന് 4 മാസം ഗർഭമായപ്പോഴാ കമ്പി കിട്ടണേ. ഈ പോസ്റ്റുമാരുടെ സമരത്തിന്റെ പുതിയൊരു രീതിയെ. ഞാന് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി ആയെങ്കിൽ വന്നെയും കാണൂല, എന്നെ പോസ്റ്റ് ഓഫീസും കാണൂല. ഒരു വിഷം, മെലിവിഷം, പഴുതാര വിഷം, മനുഷ്യൻ മനുഷ്യനെ കടിച്ചാലുണ്ടാവുന്ന വിഷം, ആർക്കാണ് സമ്പൽ പാക്കറ്റ് വേണ്ടത്? എല്ലാത്തിനും അത്യുത്തമം. എലി വിഷം, പുലി വിഷം, മനസ്സിലായി? ഈ മനുഷ്യൻ മനുഷ്യനെ കടിച്ചാലുള്ള വിഷം
അത് ചേട്ടന് മനസ്സിലാവൂല. ഈ പണ്ട് കന്നാലി മനുഷ്യൻ മനുഷ്യനെ കടിച്ചപ്പോഴാണ് ശവി നമ്മളൊക്കെ ഉണ്ടായത്. ഹംസ മറ്റൊരാളുടെ കൈപിടി ചെയ്ത് നിൽക്കാറില്ല. വേറൊരാളുടെ നട്ടലിൽ നിവർന്ന് നിൽക്കുന്ന ഹംസ ഇഷ്ടമല്ല മുരളി. ഗുഡ്. എന്നെ മുരളി വിളിച്ചു. നാളെ നമ്മുടെ ഒരു പാർട്ടി കരയ്ക്ക് വരും. നീ അവിടെ പോണം. കോട ഭാഷ ഉപയോഗിച്ച് നിന്നെ അവർ തിരിച്ചറിഞ്ഞാൽ അവരിലൊരാൾ നിന്റെ കയ്യിൽ പേര് കേസ് തരും. നീ അത് വാങ്ങി വരണം. ഓക്കെ. അപ്പോ ടുമാറോ നൈറ്റ് 12 o'clock അഡ്വാൻസ്. അഡ്വാൻസോ? അഡ്വാൻസ് വാങ്ങിക്കാതെ ഹംസ ഒന്നും ചെയ്യാറില്ല. അത് മുതലാളിക്ക് അറിയില്ലേ? ഹംസയ്ക്ക് എന്റെ വിശ്വാസം. വിശ്വാസം വേറെ, ഇടപാട് വേറെ. പോലീസ് പെട്രോളിന്റെയും സെക്യൂരിറ്റിയുടെയും കണ്ണിൽ പൊടിയിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. നിങ്ങൾ ലക്ഷങ്ങൾ കോടികളാക്കുമ്പോ ഞാൻ എന്റെ ജീവനാണ് പണയം വെക്കുന്നത്. ഹംസ ഇന്ന് നല്ല ഫോമലാണല്ലോ. ഹംസയ്ക്ക് വളഞ്ഞ വഴിയൊന്നും അറിയില്ല മുതലാളി. നേരെ വാ, നേരെ പോ. അതാണ് ഹംസയുടെ പോലെ. ഗുഡ്. എനിക്കെന്താണോ വേണ്ടത്? ഒരാറ് പൊറോട്ടയും 2 പ്ലേറ്റ് കൊമ്പനും. എന്താ പറഞ്ഞത് കേട്ടല്ലേ കൊച്ചുമലാളി? 115 രൂപയായി പറ്റി. എന്താ പറ്റി തീരാതെ കടം തരില്ലേ? ഓരോരുത്തരും ഇങ്ങനെ കടം പറ്റിപ്പോയി കാശ് തരാണ്ടിരുന്ന ഞമ്മളിങ്ങനെ കട നടത്താനാ? പാപ്പാ നീ അകത്ത് പോകുമ്പോളെ. ആരോടാണ് സംസാരിക്കുന്നത് അറിയാമോ? കൊച്ചുമലാളിയുടെ സ്ഥലത്താണ് ഞമ്മൾ കുടിയേറ്റ് താമസിക്കുന്നതെന്ന് അറിയാമേ. ഇത് അറിഞ്ഞും കൊണ്ടാണോ നീ വിലസുന്നത്? അവിടെ വെക്കാൻ നമുക്ക് അലമാരയെ കൈപ്പറ്റാളുണ്ടല്ല. കൊച്ചുമലയാളി പോണം, കത്തിയെടുത്ത് വെറുതെ ചോര കളയണ്ട. എടാ നിന്നെ നിന്റെ മൂസാക്ക് ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ ഞാൻ കൊച്ചുമലയാളിയല്ലടാ. ഓ കടന്നില്ലേ അന്തരീക്ഷമൊക്കെ ഒന്ന് ശാന്താവട്ടെ എന്ന് കരുതി. പിന്നെ പീഡിയല് ബീഡിങ് സിസ്റ്റം ഒക്കെ തീർന്നു. ചാരാ വീട്ടിലെ പിള്ളേർക്കൊക്കെ അസുഖമാണ്. മരുന്ന് വാങ്ങിക്കാൻ അല്പം കാശ് കിട്ടിയെങ്കില്. കുട്ടികൾക്ക് മരുന്നായി കൊടുക്കാനാ? പട്ടടിക്കാനല്ല. അയ്യോ ഞാനോ? നിനക്ക് പറച്ചു കൈനിറയെ പണം തരുന്നുണ്ട്. അത് നീ ഇങ്ങനെ വായ്പയിൽ കൊടുക്കാൻ പോയാലേ. എനിക്ക് ആരുമില്ല മുസക്ക. ഉമ്മയില്ല, ബാപ്പയില്ല, പിന്നെ ഹംസ ആർക്കു വേണ്ടി സമ്പാദിക്കാനാ? എനിക്കുള്ളത് നിങ്ങളെ കേൾ. ഹംസയുടെ ലോകം നിങ്ങളൊക്കെ ഇവിടെ ചേരിയാണ്. നിന്നെ നമ്മൾ ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. നീ ഇങ്ങനെ കപ്പലിൽ പോയി വളഞ്ഞ വഴിയുടെ കാശുണ്ടാക്കുന്നത് ഇസ്ലാമിന് ചേർന്നതല്ല. പിടിച്ചുപറിയും കള്ളുകൂടിയും മോഷണവും മാത്രമേ
ഇസ്ലാമിൽ ഹറാമായിട്ടുണ്ട്. അതൊന്നും ഹംസ ചെയ്യാറില്ല. ഹംസ ചേരിയിലാണ് ജീവിക്കുന്നതെങ്കിലും ഇസ്ലാമിന്റെ ചിട്ടകെട്ട് ജീവിച്ചിട്ടില്ല. പിന്നെ കപ്പലിലെ ജോലി എല്ലാ ജോലിയും പോലെ അല്ല. അത് തന്റെ അടിയോട് പറഞ്ഞിട്ടുള്ളൂ. നിന്നോട് തർക്കം ചെയ്യിക്കാൻ നമ്മളില്ല. എന്താ സൈനബയൊന്നും ഉണ്ടാത്തത്? നമ്മൾ തമ്മിലുള്ള ബന്ധം മറ്റാരും അറിയരുത്. ഇന്നു മുതൽ നിനക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് ഓർമ്മ വേണം. ഓൾ ദി ബെസ്റ്റ് മൈ ഡിയർ ബോയ്. സെയിം ടു ഡാഡി. വിഷമിക്കാതെ ലക്ഷ്മി, അവനൊന്നും സംഭവിക്കില്ല. ധൈര്യമായിരിക്കൂ. മിസ്റ്റർ പ്രഭു വരുന്നത് നമ്മുടെ കമ്പനിയുമായിട്ടുള്ള ബിസിനസ് കൊളാബറേഷന് വേണ്ടിയാണ്. എന്താ മിസ്റ്റർ ശ്യാമർ ഒന്നും പറയാത്തത്? സാർ, 30% ഷെയർ നമ്മൾ പ്രഭുവിന് കൊടുത്താൽ? 40% ഷെയർ പ്രഭുവിന്റെ എക്സ്മാനിൽ നിന്ന് നമ്മൾ വാങ്ങിക്കും. പക്ഷേ നമ്മുടെ മറ്റു ബിസിനസ്സുകൾ പ്രഭു അറിയാൻ ഇടയായാൽ അപകടമാണ്. ഒന്നും ആലോചിക്കാതെ കെ ആർ ജി പണിക്കർ വലവീശാറില്ലെന്ന് മിസ്റ്റർ ശ്യാമൻ പറഞ്ഞൂടെ. ആ, മിസ്റ്റർ പ്രഭുവിനെ സ്വീകരിക്കാൻ നാളെ എയർപോർട്ടിലെത്തണം. മിസ്റ്റർ പ്രഭുവിനെ കാണുന്നില്ലല്ലോ. ആ, ഹീ ഈസ് കമ്മിങ്. മിസ്റ്റർ പ്രഭു, ഹലോ. ഐ എം വെരി പ്ലീസ്ഡ് ടു മീറ്റ് യു. ഓ, താങ്ക് യു, താങ്ക് യു. ഈ കൂടിക്കാഴ്ചയ്ക്കായി എത്രയോ കാലമായി ഞാൻ കാത്തിരിക്കുന്നു. ഞാനും. Yeah!
നിങ്ങൾ തന്ത്രശാലിയായ ഒരു ബിസിനസ്സുകാരനാണെന്ന് പണ്ടേ ഞാൻ കേട്ടിട്ടുണ്ട്. ലക്ഷ്മി, യാത്രയ്ക്ക് സുഖമായിരുന്നു? വല്ലാത്ത ക്ഷീണം. ഈ ബംഗ്ലാവ് നിനക്ക് ഇഷ്ടപ്പെട്ടോ? നന്നായിരിക്കുന്നു. ലക്ഷ്മി ഭവനം എന്നാണ് ഇതിന്റെ പേര്. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിന്റെ പ്രതീകമെന്നർത്ഥം. മതി കളിയാക്കിയത്. ഇവിടെ തന്നെ സ്ഥിരമായിട്ട് കൂടാനാണോ ഭാവം? പിറന്ന മണ്ണിൽ വേരുറപ്പിക്കാനാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. സാരമെന്ന് സാഹിത്യത്തിലാണല്ലോ. ലക്ഷ്മി, ഇന്ന് കെ ആർ ജി പണിക്കരുടെ അല്ല ഗോപാലിന്റെ ഒരു ഡിന്നർ ഉണ്ടായിരുന്നു. ഇന്നും അവനവന്റെ പഴയ തൊഴിൽ വിട്ടിട്ടില്ല. പഴയ തൊഴിലും? അതെ, കള്ളക്കടത്ത്. ഇന്ന് അവൻ വലിയ ഇന്റർനാഷണൽ സ്മഗ്ലറാണ്. രവി എത്തിയോ? ഇല്ല, എത്തിയാലും അവൻ ഇവിടെ വരില്ല. അവനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഭയം തോന്നുന്നു. എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് ആ ഗോപാൽ. കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവന്മാരെ ജയിച്ചിട്ടുള്ളൂ. സത്യം ഒരിക്കലും തോക്കില്ല. നാളെയാണ് ബോർഡ് മീറ്റിംഗ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ് മിസ്റ്റർ പ്രഭു
ഷെയറുകൾ എടുത്തിട്ടുള്ളത്. എന്നാൽ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സേവനം കൂടി നമ്മുടെ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. മിസ്റ്റർ പ്രഭുവിന്റെ ഈ സന്മനസ്സിന് ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് വേണ്ടിയും നന്ദി പറയുന്നു. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. ഡിയർ ഫ്രണ്ട്സ്, വർഷങ്ങളായി ന്യൂയോർക്കിൽ കഴിയുന്ന എനിക്ക് അവിടെ നിന്ന് കിട്ടിയ അറിവും ധനവും വളരെ വലുതാണ്. അത് ജന്മനാട്ടിലെ ഈ വ്യവസായ സ്ഥാപനത്തിൽ ഉപയോഗിക്കാൻ അവസരം കിട്ടിയതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. അതിന്റെ ക്രെഡിറ്റ് മിസ്റ്റർ കെ ആർ ജി പണിക്കർക്കാണ്. ഞാൻ ആരാണെന്നും എന്റെ കഴിവ് എന്താണെന്നും ഞാനിവിടെ പറയുന്നില്ല. എന്റെ ഇപ്പോൾ മുതലുള്ള ഓരോ പ്രവൃത്തികളുടെയും നിങ്ങൾക്കും മിസ്റ്റർ പണിക്കർക്കും അത് മനസ്സിലാകും. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമസ്കാരം. മിസ്റ്റർ പ്രഭുവിന്റെ കഴിവിനെ മുതലെടുത്ത് എക്സ്മെൻ പ്രൊഡക്ഷന്റെ ഡ്യൂപ്ലിക്കേറ്റ് നമുക്കിവിടെ നടക്കാം. അങ്ങനെ എക്സ്മെൻ നാമാവശേഷമാകും. എങ്കിലും പ്രഭുവിനെ ചെയർമാനാക്കിയത് നമുക്ക് അപകടമാവില്ലേ? തന്റെ ഇടമില്ലാത്തവന് ഒന്നും നേടാനാവില്ല. എന്റെ വളർച്ചയുടെ രഹസ്യവും അതാണ്. സോറി മാഡം. സ്റ്റൂപിഡ്. നല്ല പേര്. എക്സ്ക്യൂസ് മീ മാഡം, ഒരു അബദ്ധം പറ്റിയതല്ലേ? ഇത് അബദ്ധമല്ല, നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതാ. ചേടാ, വഴിയിൽ പോകുന്ന പെൺകുട്ടിയുടെ മേൽ മനഃപൂർവ്വം ഇറങ്ങി വന്ന് വീഴുമോ? എന്റെ കൊട ഒടിച്ചതും പോരാ, നിങ്ങൾ എന്നെ അപമാനിക്കും ചെയ്യുന്നു. എക്സ്ക്യൂസ് മീ, എന്താണ് പേരെന്ന് പറഞ്ഞു? ഓ, സ്റ്റൂപിഡ് സ്റ്റൂപിഡ്. ആളെ കളിയാക്കണു. ജോലിയും പണിയും ഇല്ലാത്ത കുറെ അലവനാദികൾ പെമ്പിള്ളേരെ കളിയാക്കാനായി നടക്കുന്നു. ഭാഗ്യം ആരും കണ്ടില്ല. പപ്പ ഉറങ്ങാതെ പണിക്കർ സാർ വരാറായി. കമ്പനി തന്നെ കുറഞ്ഞാളായിട്ട് ഉറങ്ങുന്നതല്ലേ? പണിക്കർ സാറല്ല പുതിയ ചെയർമൻ പ്രഭു സാർ വന്നാലും. ഗുഡ് മോർണിംഗ് സർ. സോറി സർ. രാവിലെ വന്ന് സ്വപ്നം കാണുകയാണോ? മേലിൽ ഇത് ആവർത്തിക്കരുത്. ബി കെയർഫുൾ. കമ്പനി വീണ്ടും തുറന്ന് പ്രവർത്തിക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ലേ? ഇല്ല, തൊഴിലാളികളുടെ ഗോസ്ലോയാണ് കമ്പനി പൂട്ടാൻ കാരണം. എന്താണ് തൊഴിലാളിയുടെ ഡിമാൻഡ്സ്? ബോണസ്, ഇൻക്രിമെന്റ്, അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളാണ്. അതെല്ലാം കൊടുക്കാൻ പറ്റുമോ? കുറച്ചൊക്കെ അവരുടെ ആവശ്യങ്ങൾ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിൽ നല്ല ടേംസിൽ പോയില്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് മാനേജ്മെന്റിനാണ്. ആകെ ഇവിടെ ഒരു പൊളിച്ചുപണി ആവശ്യമാണ്. പുതിയ കുറെ അപ്പോയിന്റ്മെന്റുകൾ നടത്തി റീഓർഡർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ പേപ്പർ അഡ്വർട്ടൈസ്മെന്റ് കൊടുക്കണം. അവനാണ് മൗലാളിന്റെ വലങ്കൽ. എനിക്ക് അവനെ തല്ലണം. ചുമ്മാ ഇരിക്കുവാ. ചാമ്പും വാങ്ങണ്ട, അകത്തോട്ട് ഒന്നുള്ളൂ. അതിനെ അമ്പറല നാളെ തന്നെ എത്തിച്ചേക്കാം.
വരട്ടെ. മിസ്റ്റർ രവീന്ദ്രൻ. യെസ്. Take your seat. Thank you. Cigarette? No, thanks. That's good. No, sir, that's bad. I mean for health. Oh. Quite interesting. You are Ravindran? Yes, sir. What's your father? Answer the question, Mr. Ravindran. അച്ഛനെ പറ്റി പറഞ്ഞപ്പോ രവീന്ദ്രൻ മനസ്സിൽ തട്ടിയിരിക്കും. It means his father is no more. Yes, that's it. We are very sorry. Mr. രവീന്ദ്രൻ, ഒരു ചോദ്യം. നിങ്ങളുടെ മരിച്ചുപോയ അച്ഛൻ തിരിച്ചു വന്നാൽ? ഞാനിവിടെ ഈ ഇന്റർവ്യൂവിന് സാറിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല ഉത്തരം. എനി ഹോബി? മോട്ടോർ സൈക്കിൾ റൈഡിംഗ്, ജിംനാസ്റ്റിക്സ് ആൻഡ് ബുക്സ്. ഐ സീ. ഏത് തരം പുസ്തകങ്ങൾ വായിക്കുന്നതാണ് നിങ്ങൾക്കിഷ്ടം? കുറ്റാന്വേഷണ കഥകൾ. അപ്പോ നിങ്ങൾക്ക് കുറ്റം ചെയ്യുന്നതിലായിരിക്കും കൂടുതൽ താല്പര്യം. കുറ്റാന്വേഷണ കഥകൾ വായിക്കുന്നവരെക്കാൾ പുസ്തകം വായിക്കാത്തവരാണ് കൂടുതൽ തെറ്റെയ്ത് കാണുന്നത്. ഇന്ന് സമൂഹത്തിൽ ഏറ്റവും വിലയുള്ള വ്യക്തികൾ ആരൊക്കെയാണ്? കള്ളക്കടത്തുകാരും രാഷ്ട്രീയ നേതാക്കന്മാരും. ഓ, യെസ്, യു മേ ഗോ. താങ്ക് യു സർ. നൈസ് ബോയ്. യെസ്. What's your father? നിന്റെ അച്ഛൻ ആരായിരുന്നു? എന്റെ അച്ഛനെ അറിയില്ലേ, മാധവ മൈദീര്. ഓ, ഹി ഈസ് നോ മോർ. അദ്ദേഹം മരിച്ചുപോയി. ലക്ഷ്മി, മരിച്ചുപോയി നിന്റെ അച്ഛൻ നാളെ രാവിലെ ഇവിടെ തിരിച്ചു വന്നാലോ? നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ? മണ്ടിപ്പെണ്ണെ, നിനക്കൊന്നും മനസ്സിലായി കാണി. എനിക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായി. എടി, അവൻ എന്റെ മോനാടി. ഇന്ന് ഞാൻ അവനെ ഇന്റർവ്യൂ ചെയ്തു. ഓഹോ, അതാണ് ഇപ്പൊ സാർ ഇവിടെ കാട്ടിക്കൂട്ടിയതില്ല. രവിയെ വർക്ക്സ് മാനേജറായി അപ്പോയിന്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ അച്ഛനും മകനും കൂടി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നാവും? ഞങ്ങൾ പലതും കാട്ടിക്കൂട്ടും. നീ കാപ്പി വല്ലതും ഉണ്ടെങ്കിൽ പോയി കൊണ്ടുവാ. എന്തുട്ട കന്നാലി പീഡിയുടെ മുമ്പിലാ ഓട്ടണേ? സിനിമാ നോട്ടീസാ? അപ്പഴേ ഏതാ പടം? എം ജി ആറിന്റെ എം ജി രാമറാവിന്റെ സിനിമയുടെ നോട്ടീസാണ് ഇവിടെ ഒട്ടിച്ചാൽ മതി. വേറെ ഒറ്റ കർണാലിയുടെ സിനിമയും ഞങ്ങൾ കാണില്ല. ഒന്നും ഉണ്ടായിട്ടില്ലടാ മക്കളെ. കാര്യം എന്താണ് ശിപായി? ഇത് കോടതിയിൽ നിന്നുള്ള നോട്ടീസാ. ഇവിടുത്തെ വീടുകളും കടകളും ഒഴിഞ്ഞു കൊടുക്കാൻ കോടതിയിൽ നിന്ന് ഉത്തരവായിരിക്കുക. ഇതിന്റെ മുതലാളി ഓർഡർ വന്നിരിക്ക. എല്ലാ കൊച്ചു മുതലാളിയുടെ പണിയാണ്. ഹംസവരട്ടെ, ഞാൻ പപ്പൻ ട്യൂണാണ്. പപ്പ എന്നാ എല്ലാരും വിളിക്കുന്നതെങ്കിലും ജാതകത്തിൽ പത്മനാഭൻ എന്നാണ്. മറ്റേ സ്റ്റാഫിനെല്ലാം പരിചയപ്പെടണ്ടേ? വന്നാട്ടെ. വാസുദേവൻ തിരുമുൽപ്പാട്. നമസ്കാരം. ചീഫ് അക്കൗണ്ടന്റ് ജനാർദ്ദനൻ നായർ. അസിസ്റ്റന്റ് ചീഫ് സി കെ മേരി. ക്ലാർക്ക് മിസ് ഉഷ. സ്റ്റെനോഗ്രാഫർ. സ്റ്റെനോഗ്രാഫർ ഇങ്ങോട്ട് വരാൻ പറയും. യെസ് സർ. യെസ് യെസ്, കോൾ ടു ബോംബെ. മിസ്റ്റർ ദാമോദരൻ, ടേക്ക് ദിസ് ഡൗൺ. അർജന്റ് അഡ്രസ് ടു മെസേഴ്സ് അസോസിയേറ്റ് ഇൻഡസ്ട്രീസ്, ബോംബെ 29, വിത്ത് റഫറൻസ് ടു എന്താ നോക്കി നിൽക്കുന്നത്? സോറി സർ. സോറി പറയാനാണ് വിളിപ്പിച്ചത്? മനസ്സ് ശരിയിൽ പിന്നീട് വിളിപ്പിക്കാം. യു കെൻ ഗോ നൗ. ഇല്ല സർ, ഇപ്പോൾ എഴുതാം. ടേക്ക് ദിസ് ഡൗൺ. അഡ്രസ് ടു മെസേഴ്സ് അസോസിയേറ്റ് ഇൻഡസ്ട്രീസ്, ബോംബെ 29, വിത്ത് റഫറൻസ് ടു യുവർ ഓർഡർ നമ്പർ സച്ച് ആൻഡ് സച്ച്, ഡേറ്റ് സച്ച് ആൻഡ് സച്ച്. ദേവി സ്പീക്കിംഗ്. ഗുഡ് മോർണിംഗ് സർ. താങ്ക് യു വെരി മച്ച് സർ. ടുമോറോ ഈവനിങ് സർ, 6 o'clock. ഓക്കെ. എന്താണ് എഴുതുന്നത്? Tomorrow evening 6 o'clock we will meet. Stop it, miss. നിങ്ങൾ എവിടെ കൊണ്ട് കേൾക്കുന്നത്? നിങ്ങൾക്ക് സ്വപ്നം കാണാൻ സ്ഥലമല്ല ഓഫീസ്. സോറി സർ. ഇക്കടക്കിന് സോറി പറയാൻ സമയങ്ങളുള്ളൂ. ക
കണ്ടിന്യൂ. യെസ് സർ. ഇൻ കണക്ഷൻ വിത്ത് ദി അംബർല. യെസ്. അംബർല തന്നെയാണോ? യെസ്. ഏകാന്ത തീരങ്ങളെ തഴുകും കൗമാരലാവണ്യമേ, ഞാൻ കാണും സ്വപ്നങ്ങളെ പോതിയും ശാലീന സൗഗന്ധികേ, നിന്റെ ഭാവങ്ങളിൽ നിന്നും എൻ്റെ ഉള്ളിൽ പൂത്തു നിൽക്കും മോഹം പോലെ, തേനൂറും പൂക്കൾ താലങ്ങളേന്തും ആരാമവേദിയിൽ നിഴലായി നീവരു രാഗവതി, ഈതിലെ നീവരു രൂപവതി. നമ്മുടെ
നിന്റെ തന്ത ില്ലായിരുന്നെങ്കിൽ ഇവിടെ കഞ്ചാവും ചാരായ ഒരു വഴിയേനെ. ഏതായാലും ഇന്ന് രാത്രി നമുക്കൊന്ന് ആഘോഷിക്കണം. എന്താ മൂസാക്ക? അന്ന് ഞങ്ങളുമായി ഏറ്റുമുട്ടിയ ആളാണ് രവി. അയാൾ നല്ലൊരു കറാട്ട അഭ്യാസം കൂടിയാണ്. ഞങ്ങൾ നാലുപേരുണ്ടായിട്ടും അയാൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല സാർ. വെരി ഗുഡ്. അങ്ങനെയുള്ള ഒരാളെയാണ് നമുക്കാവശ്യം. സാർ, അയാൾ ഞങ്ങളെ തിരിച്ചറിഞ്ഞാൽ അപകടമാണെന്നല്ലേ? രവിയെ നമ്മുടെ ചൊൽപ്പടിക്ക് കൊണ്ടുവരാനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. മേ കമിൻ സർ? യെസ് കമിൻ. ഇരിക്കൂ. എങ്ങനെയുണ്ട് കമ്പനി സെറ്റപ്പ് ഒക്കെ? പ്രോഗ്രസ് ഉണ്ട് സർ. രവിക്ക് സ്വന്തക്കാരാരുമില്ലെന്നല്ലേ അന്ന് പറഞ്ഞത്? താമസമൊക്കെ എവിടെയാണ്? ഹോട്ടലിലാണ്. ഹോട്ടലിലോ? നോനോ, അത് പാടില്ല. രവിയെ പോലെ ചെറുപ്പക്കാരനെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണ്. എന്തിനാ ഹോട്ടലിലൊക്കെ താമസിക്കുന്നത്? എന്റെ ഔട്ട് ഹൗസ് താമസിക്കാം. നോ താങ്ക്സ്. വൈ നോട്ട്? അത് സാറിന് ബുദ്ധിമുട്ടാവില്ലേ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്റെ വീട്ടിൽ ആരുമില്ല. നോ വൈഫ് നോ ചിൽഡ്രൻ. എന്നാലും ഒന്നും പറയണ്ട, നാളെ തന്നെ അങ്ങോട്ട് താമസം മാറി. ഞാനാണ് ഇങ്ങോട്ട് അയച്ചത്. നിങ്ങളെപ്പോലെ തന്റെ ഇടമുള്ള ചെറുപ്പക്കാരാണ് എനിക്ക് ആവശ്യം. പുതിയ വർഷ മാനേജർ രവി. അറിയാം. ഇതാണ് ഹംസ. ഇവിടെ വർഷാപ്പ് നടന്നു. ഇന്നു മുതൽ നിങ്ങൾ സ്നേഹിതന്മാരാണ്. കരുത്തന്മാരെപ്പോഴും ഒന്നായിരിക്കണം. രവി വിശ്രമിക്കും. ഹംസ വരും. വരട്ടെ.
നാളെ പോർട്ടിലെത്തുന്ന ഷെയ്ഖ് അബ്ദുൾ മുയർ എന്ന കപ്പലിൽ ലക്ഷങ്ങളോളം വില വരുന്ന രത്നങ്ങളുണ്ടെന്ന് എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. ഷെയ്ഖ് താമസിക്കുന്നത് കപ്പലിലെ ലക്ഷറി ക്യാബിലാണ്. ഡോക്കിൽ സെക്യൂരിറ്റി ഗാർഡുകൾ ഉണ്ടായിരിക്കും. അവരെ മറികടന്ന് എങ്ങനെയാണ് രത്നങ്ങൾ കടത്തിക്കൊണ്ടുവരേണ്ടതെന്നായിരിക്കും നീ ആലോചിക്കുന്നത് അല്ലേ? നമ്മുടെ ആളുകളെ ഏർപ്പെടുത്തി സെക്യൂരിറ്റി ഗാർഡുകളുടെ ശ്രദ്ധ അങ്ങോട്ടിരിക്കണം. ഇതിനിടയിൽ ഞാൻ കാര്യം സാധിക്കും. കഥക തുറന്ന ശ്വാസമ്മ ഇങ്ങടെ വന്നേ. ഡേ, ഞാൻ രാവിലെ പീടിയല പോകുമ്പോ നിനക്ക് നിറയെ മുടി ഉണ്ടായിരുന്നല്ലോ. വൈകിട്ട് തിരിച്ചാ വന്നപ്പോ നിന്റെ മുടിയല എവിടെ പോയത് എന്റെ ശ്വാസമ്മ? അടിയ തീ വന്നിട്ടുണ്ട. എവിടെ കിടക്കണേ മനുഷ്യൻ? ശ്വാസമ്മേ, നീ കിടന്ന് പടക്കാവേ. പൊതുവാണ് വാട്ടിയെ പോലെ ചവിട്ടും കുത്തോണ്ടോ നടത്തണേ. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം കുറയായില്ലേ? എന്നാലൊരു നാമ ഉണ്ടാവില്ലേ ശ്വാസമ്മേ? രാവിലെ ഞാൻ പോകുമ്പോ നിന്റെ ശബ്ദത്തിന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ നിന്റെ ശബ്ദത്തിന് എന്തോട്ടാ പറ്റിയുണ്ട് ശ്വാസമ്മേ? ശ്വാസമ്മേ, ശ്വാസമ്മേ, മുടിക്ക് പോകണം. ആദ്യം കൂടി കറി കിടക്കണല്ലേ? വീട്ടിയേണ്ട വിടാൻ. ഞാനും എന്റെ ഭാര്യയും കൂടി കിടക്കാൻ സമ്മതിക്കില്ലേ? ആരണ്ടത്? അതെ അതെ, ആരും പക്ഷേ ഒക്കെ നിങ്ങളുടെ ഭാര്യയാവാൻ പറ്റും. നീ തെറ്റിദ്ധരിക്കല്ലേ ശ്വാസമ്മേ. നിന്നെ പോലെ സമർത്ഥനായ ഒരാളെ കിട്ടിയത് എന്റെ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. രവി അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ കുടുക്കിൽപ്പെട്ടേ. രവി, അവനെങ്ങനെ അവിടെ എത്തി? ഡാഡി, വെൽ ഡൺ മൈ ഡിയർ ബോയ്. നീ പണിക്കരെയും ഹംസയെയും പിന്തുണ കൊണ്ടേയിരിക്കണം. നമ്മുടെ ഉദ്ദേശം മറക്ക്. ഓക്കെ ഡാഡി, റൈറ്റ്. മുസക്ക, മുസക്ക, ഹംസ പനി പിടിച്ചു. മനി നല്ല പനിയുണ്ട്. ആരെയും കാണിച്ചില്ലേ? പനി വളരെ കൂടുതലാണ്. നിനക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നു? ഞാനില്ലേ ഇവിടെ. ഞാൻ വാപ്പാന്റെ വിവരം പറയാൻ അംസക്കയെ അന്വേഷിച്ചു വന്നിരുന്നു. ഇന്നലെ രാത്രി അംസക്ക വീട്ടിലുണ്ടായിരുന്നില്ല അല്ലേ? എന്തുട്ട അംസക്ക? ഓ, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആരെങ്കിലും ചത്താലും നിങ്ങളൊന്നും അറിയില്ലല്ലോ. ഈ പെങ്കൊത്തൊന്ന് പറയണ്ടേ. ഞാൻ ഇന്നലെ അവിടെ ചെന്നപ്പോൾ അന്തപ്പന്നേട്ടൻ കഞ്ചാവ് അടിച്ച് കിറിഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നില്ല അംസക്ക. ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ മല മറിച്ചാണ്. നിങ്ങൾ തർക്കിച്ചു നിൽക്കാതെ ഒരു ടാക്സി വിളിച്ചോ, ആശുപത്രി കൊണ്ടുപോകണം. വരൂ. ഞാനൊരു മരുന്നിന് കുറിച്ച് തരാം, അത് ഉടനെ വാങ്ങിക്കൊണ്ടുവരണം. ഓക്കെ.
എന്താ മിസ്റ്റർ സാമൽ? ഷെയ്ഖിന്റെ കപ്പലിൽ നിന്ന് മോശം പോയ രക്തങ്ങൾ പിടിച്ചെടുക്കാൻ പോലീസ് കൊണ്ടുപിടിച്ച് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. നമ്മളെ അവർക്ക് സംശയമുണ്ടെന്നാണ് അറിവ്. നിങ്ങൾ ഇങ്ങനെ പേടിച്ചു പോയാലോ? സംശയം കണ്ട് വേണ്ട ഇടപാട് ഞാൻ ചെയ്തോളാം. ഇല്ല മുതലാളി, ഹംസക്കേട് ആർക്കും സൂമില്ലാതെ ആശുപത്രിയിൽ കിടക്കുന്നുണ്ട്. ഏത് ഹോസ്പിറ്റൽ? മാത്യു ഡോക്ടർ നഴ്സിംഗ് ഹോമിലാ. അയാൾ ഇന്ന് രാവിലെ ഡിസ്ചാർജ് ആയല്ലോ. സോറി, താങ്ക് യു. എന്താണ് വേണ്ടത്? കൂൾ ഓർ ഹോട്ട്? നോ താങ്ക്സ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇൻസ്പെക്ടർ? നിങ്ങളുടെ ബംഗ്ലാവ് ഒന്ന് സെർച്ച് ചെയ്യണം. എന്റെ ബംഗ്ലാവ്? അതെ. വെൽക്കം. അതിനു മുമ്പ് യു മീൻ സെർച്ച് വാറന്റ്? ഹിയർ ഇറ്റ് ഈസ്. ഗോ അഹെഡ്. മിസ്റ്റർ ഹംസ വാസ് ഹിയർ ചീഫ്. ഞാൻ കണ്ടു. സോറി ഫോർ ദി ട്രബിൾ. ഇൻസ്പെക്ടർ, പുതുതായി ചാർജ് എടുക്കുന്ന പോലീസ് ഓഫീസർമാരെല്ലാം കാക്കിക്കുപ്പായത്തിന് മുകളിൽ നക്ഷത്രങ്ങളുടെ എണ്ണം കൂട്ടാൻ ചില റെയ്ഡും സെർച്ചും ഒക്കെ നടത്തുക സാധാരണയാണ്. അവരാരും ഇവരെ അധികകാലം ഭരിച്ചിട്ടില്ല. കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതല്ലേ നല്ലത്? മിസ്റ്റർ പണിക്കർ, ഇലക്ഷൻ ഫണ്ടിലേക്ക് ഡൊണേഷൻ കൊടുത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കയ്യിലെടുക്കുന്ന ഒരു പാരമ്പര്യം നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ നിഷ്പ്രയാസം എന്നെ ഇവിടെ നിന്നും ട്രാൻസ്ഫർ ചെയ്യിക്കാൻ സാധിച്ചേക്കും. ഒരുപക്ഷെ യൂണിഫോം തന്നെ അയച്ചു വെക്കേണ്ടി വന്നേക്കും. അതിനു മുമ്പേ നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും. മുഖത്ത് നോക്കി വെല്ലുവിളിക്കുന്നവരെ എനിക്കിഷ്ടമാണ്. അല്ലാതെ കോഞ്ഞാട്ടക്കാരോട് പണിക്കർ മത്സരിക്കാറില്ല. എസ് എ, മേക്ക് ഇറ്റ് ഡബിൾ. ഹലോ, വരണം മിസ്റ്റർ പണിക്കർ. മിസ്റ്റർ പണിക്കർ ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത്? അതെ. പ്ലീസ്. താങ്ക്സ്. ഒരൽപ്പം ധൃതിയുണ്ട് മിസ്റ്റർ പ്രഭു. ഇതൊന്ന് ഒപ്പിട്ട് തരണം. കൊച്ചമ്മേ, 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 തുണി. മിസ്റ്റർ പ്രഭു ഇവിടെയാണ് ഒപ്പിട്ടത്. അപ്പോ താങ്ക് യു മിസ്റ്റർ. ഞാൻ വരട്ടെ. ആരാ അത്? പോയോ? ആ പോയി.
say here? West Coast Exporting Company ku lorry lo. സോറി ഫോർ ഡിസ്റ്റർബിംഗ്. കഴിഞ്ഞ ദിവസം കപ്പലിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട ഷേക്കിന്റെ രത്നങ്ങളും മറ്റു സാധനങ്ങളും നിങ്ങളുടെ ലോറിയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. എന്റെ ലോറിയോ? അതെ, വെസ്റ്റ് കോസ്റ്റ് എക്സ്പോർട്ടിംഗ് കമ്പനി പോയ ലോറിയിൽ നിന്ന്. വെസ്റ്റ് കോസ്റ്റ് എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ കെ ആർജി പണിക്കരാണ്. നിങ്ങളല്ലോ ഇതിന്റെ ചെയർമാൻ. അതുകൊണ്ട് ഇത് നിങ്ങളുടെ അയ്യപ്പല്ലേ? നിങ്ങളുടെ അറിവോട് കൂടിയാണ് ഇത് നടന്നു എന്നുള്ളതിന് ഇതിൽ കൂടുതൽ തെളിവാണോ? ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട്. എന്റെ ഒപ്പുള്ള കൃത്യമരേഖയാണിത്. അത് നിങ്ങൾക്ക് കോടതിയിൽ തെളിയിക്കാം. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ നടപടി എടുക്കേണ്ടിയിരിക്കും. നിങ്ങളുടെ ലോറി സ്റ്റേഷനിലുണ്ട്, നാളെ രാവിലെ അവിടെ വരണം. എന്തിനാ പോലീസ് വന്നത്? ഒന്നുമില്ല, നീ പോയി കിടന്നുറങ്ങ. ഒന്നുമില്ലാതെ പോലീസ് വരുമോ? കമ്പനിയിൽ അനാവശ്യമായി ഗോപാലനന്ദന് പണിമുടക്കുണ്ടാക്കുന്നുവെന്ന് എനിക്കിപ്പോ മനസ്സിലായി. എന്താണ്? ഗോപാലന്റെ ആൾക്കാർ ലോറിയിൽ കൊണ്ടുപോയ കള്ളക്കടത്ത് സാധനങ്ങൾ എന്റെ അറിവോടുകൂടി കൊണ്ടുപോയതായി അവൻ കല്ലറിയൊക്കെ ഉണ്ടാക്കി. അയ്യോ, ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്? ഇല്ല, ഇനി തുടരാൻ ഞാൻ അനുവദിക്കില്ല. എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ? ഞങ്ങൾ വെച്ചിരിക്കുന്ന ഡിമാൻഡുകൾ ഉടനെ അംഗീകരിക്കണം. ലേബർ ഓഫീസിൽ നിന്ന് കൺസിഡറേഷന് വേണ്ടി പലതവണ നോട്ടീസ് അയച്ചിട്ടും മാനേജ്മെന്റ് അതിന് തയ്യാറായിട്ടില്ല. ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചില്ല എങ്കിൽ ഞങ്ങൾ കമ്പനിയുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കും. നിങ്ങൾ ബഹളം വയ്ക്കാതിരിക്കൂ. നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ പരിഹരിക്കാം. നിങ്ങൾ ഇപ്പോൾ ഉടനെ പോയി ജോലി ചെയ്യും. വരൂ, ഇത് നിങ്ങളുടെ കമ്പനിയാണ്. ഇവിടെ വരുന്ന ലാഭനഷ്ടങ്ങൾ നിങ്ങളെയും ബാധിക്കും. ആവശ്യമില്ലാതെ സമരം കുത്തിപ്പൊക്കാൻ നോക്കരുത്. തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ അംഗീകരിക്കാമെന്ന് സാർ ഉറപ്പ് തന്നാണ്. ഞാൻ ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ മാറ്റമില്ല. അങ്ങനെ വാക്കാൽ പറഞ്ഞ് കളിപ്പിക്കാൻ തൊഴിലാളികളെ കിട്ടില്ല. നിങ്ങൾ ആരാണ്? തൊഴിലാളി നേതാവ് അതോ അവരുടെ ശത്രുവോ? ഈ കമ്പനിയിലെ തൊഴിലാളികൾ പോലും അറിയാതെ ഇവിടെ സമരം പൊട്ടിപ്പുറപ്പെടാൻ പോവുകയാണ്. സാർ, അത് ആരൊക്കെയോ എന്തൊക്കെയോ കരുക്കൾ നിൽക്കുന്നു അല്ലേ മിസ്റ്റർ വിക്രമൻ? വിക്രമൻ അറിയാതെ എന്തൊക്കെയോ ചെയ്തു പോയതാണ് സാർ. അതെ, എനിക്കറിയാം.
അതിന്റെ പിന്നിലെ കൈകൾ ബലമുള്ളതാണ്. Now tell me, what is your problem? Mr. Prabhu, board membersനോട് ആലോചിക്കാതെ തൊഴിലാളികളെ തിരിച്ചെടുത്ത ശരിയായില്ല. അവരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് എനിക്ക് തോന്നി. അത് അനുവദിച്ചുകൊണ്ട് അവരെ തിരിച്ചെടുത്തു. അതിലെന്താ തെറ്റ്? തൊഴിലാളികളുടെ സഹകരണമാണ് ഒരു സ്ഥാപനത്തിന്റെ നിലനിൽപ്പും വളർച്ചയുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ തൊഴിലാളികളെ പറ്റി ഞങ്ങൾക്കറിയാവുന്ന പോലെ മിസ്റ്റർ പ്രഭുവിന് അറിയില്ല. മേലിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇടപെടരുത്. മിസ്റ്റർ പണിക്കർ, ഞാൻ വെറും ഒപ്പിടുന്ന ഉപകരണമല്ല. ഈ സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ പണം മുടക്കിയിട്ടുള്ള ആളാണ്. നിങ്ങൾ പലതും മറക്കുന്നു. ഞാൻ ഈ കമ്പനിയുടെ ചെയർമാനാണ്. വേണ്ടി വന്നാൽ ഈ കമ്പനി ഏറ്റെടുത്ത് നടത്താൻ പോലും ഞാൻ മടിക്കില്ല. ഇനിയും അവനെ കമ്പനിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. പ്രഭുവിന്റെ കയ്യിലുള്ള ഷെയർ ഡോക്യുമെന്റ്സ് എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. ലേബർ ഓഫീസിലും മറ്റും ഡോക്യുമെന്റ്സിന്റെ കോപ്പിയിൽ കൊടുത്തിട്ടില്ലേ? പണം കൊടുത്താൽ ഇവിടെ മാർക്ക് ലിസ്റ്റ് വരെ തരുന്നു. പിന്നെയാണോ ഡോക്യുമെന്റ്സ്? അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ ഇന്ന് രാത്രി തന്നെ പ്രഭുവിന്റെ ബംഗ്ലാവിൽ പോണം. ഡോക്യുമെന്റ്സ് എടുക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടാക്കിയാൽ. ഓക്കെ സർ. അടി കൊടുത്ത് തഴമ്പിച്ച കയ്യാടായത്. ഈ കളി എന്റെ അടുത്ത് നടക്കില്ലെന്ന് അവർ പോയി പറഞ്ഞേരെ. ഹംസ, എനിക്ക് മുതലാളിയെ വിട്ടേക്കാൻ കഴിഞ്ഞേക്കും. മുതലാളിമാർക്ക് എന്നും വിട്ടികളുടെ മുഖമേ ഉള്ളൂ. പക്ഷെ രവി ഹംസ രവിയേക്കാൾ ലോകം കണ്ടവനാണ്. അച്ഛനെ കയറി ബോസ് എന്ന് വിളിക്കുന്നത് നമ്മളെ പോലുള്ള ചെറുപ്പക്കാർക്ക് ചോദിച്ചതല്ല. പ്രഭാകരൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. വെസ്കോസ് എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ ചെയർമാൻ മിസ്റ്റർ പ്രഭുവാണ് ആ പ്രഭാകരൻ. കമ്പനിയുടെ പുതിയ വർക്ക്സ് മാനേജർ രവി അദ്ദേഹത്തിന്റെ മകനാണ്. പ്രഭാകരന്റെ ഭാര്യ ലക്ഷ്മി അദ്ദേഹത്തോടൊപ്പം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. പണിക്കർ മുതലാളിയോട് പ്രതികാരം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ഏക ലക്ഷ്യം. അനക്ക് ഇന്നലെ ഉണ്ടായ വഴിപാടാണായത്. ഹംസ, അനക്കറിയാവോ, ഗോപാലിനാണ് കൃഷ്ണ മുതലാളിയെ കൊന്നതെങ്കിലും കുറ്റം മുഴുവൻ പ്രഭാകരന്റെ പേരിലായി. അന്ന് രാത്രി ലക്ഷ്മി എല്ലാം പറഞ്ഞു. ഇനി നീ ഇവിടെ നിന്നാൽ അപകടമാണ്. പോലീസിന്റെ മുമ്പിൽ നീ ഒരു കൊലയാളിയാണ്. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ഞമ്മളൊരു വഴി പറഞ്ഞുതരാം. ഒരു ലോഞ്ച് ഇന്ന് പേർഷ്യയിലേക്ക് പോകുന്നുണ്ട്. ആരോ വരുന്നുണ്ട്. നീ വേഗം പോ. മൂസാക്ക് അറിഞ്ഞില്ലേ? പ്രഭാകര കൃഷ്ണൻ മുതലാളിയെ കുത്തിക്കൊന്ന് ലക്ഷക്കണക്കിന് രൂപയായിട്ട് കടന്നു കളഞ്ഞു. ആ
ബന്ധുക്കളാ. അവനിവിടെ വന്നാലേ മൂസാക്ക അവനോട് കേട്ടെടുത്ത് മൂസാക്കയും കൊടുക്കും. മുതലാളി ഇത്രയ്ക്കും ക്രൂരനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. തെറ്റ് തെറ്റാണെന്ന് ബോധ്യം വരുമ്പോ അത് തിരുത്താൻ തയ്യാറാകുന്നവനാണ് മനുഷ്യൻ. ഇന്നു മുതൽ ഞാനും നിങ്ങളുടെ കൂടെയുണ്ട് സാർ. ശരി, എന്നാൽ ഇന്നു മുതൽ നിങ്ങൾ സ്നേഹിതന്മാരാണ്. നിങ്ങൾ ഒന്നിച്ചു നിന്നാലേ അവനെ തകർക്കാനാവും. സാർ പറഞ്ഞനുസരിച്ച് ഞങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോക്യുമെന്റ്സ്? അത്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. എന്താ നെറ്റിയിൽ നല്ല വീഴ്ചയും? എന്നെ വീഴ്ത്താൻ ഈശ്വരന് മാത്രമേ കഴിയൂ മിസ്റ്റർ പണിക്ക്. നമ്മുടെ ഈ പ്രായത്തിൽ കാലം നിറയാൻ മതിയല്ലോ, എന്ത് സംഭവിക്കാൻ? അതുകൊണ്ട് ചോദിച്ചതാണ്. ഊഴിലും ഉറക്കത്തിലും ഞാൻ കരുതലോടെയാണ് മിസ്റ്റർ പണിക്ക്. എന്താണേ ഇന്നാൾ നീ അല്ലേ അവിടെ കിടന്ന് വിലച്ചത്? എന്തുടി പറയണേ, എനിക്കറിയില്ല. എന്താ കയ്യിൽ? കയ്യിലൊന്നുമില്ല, വേറെല്ല. ഓഹോ, ഇത് പരമോന്റെ കള്ളച്ചരക്കാണല്ലേ. ഇത് കുടിക്കരുത്, ശബ്ദിച്ചു പോകരുത്. ഇന്ന് പച്ച തൊട്ടിട്ടില്ല. എന്താണ് ഒരു ഉപ്പുരസം? പരമുന്റെ ചരക്കും വളരെ മോശമായി തുടങ്ങി. ഇത് പരമുന്റെ കള്ളച്ചരക്കല്ല, ഇഷ്ടാ എന്റെ പെണ്ണുമ്പിള്ളയുടെ മൂത്രാണ്. പരിശോധിക്കാൻ ആശുപത്രി കൊണ്ടുവരുന്നു, അത് മുഴുവൻ കുളിച്ചു തീർത്തല്ല എന്റെ ആശാനെ. കുപ്പി നിറയെ മൂത്രം എടുത്തപ്പോഴേ ഞാൻ അവളോട് പറഞ്ഞ ഇത്രയും വേണ്ടത്, തികയാതെ വന്നാലോ എന്ന് പറഞ്ഞ നിറയെ എടുത്ത് തൊച്ച തുള്ളിയില്ല. ഇനിയിപ്പ എന്തുട്ടാ ഞാൻ അവളോട് പറയാ? നാളെ കോട്ടയത്ത് നിന്ന് ഒരു ടാക്സിയിൽ നമ്മുടെ എതിരാളിയായ ജോർജ് ക്ലമന്റിന്റെ ആൾക്കാർ എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട്. സാധാരണ യാത്രക്കാരെ പോലെ കിടക്കയും പെട്ടിയും കാറിന്റെ മുകളിൽ വെച്ച് കൊട്ടിക്കൊണ്ടായിരിക്കും അവരുടെ യാത്ര. ആ കിടക്കയിലാണ് ഈയുടെ കളവ് പോയ പഞ്ചലോഹ വിഗ്രഹങ്ങളും മറ്റും ഒളിച്ചു വെച്ചിരിക്കുന്നത്. കോടിക്കണക്കിന് വിലയുള്ള ആ വസ്തുക്കൾ വിദേശങ്ങളിലേക്ക് കടത്താനുള്ള അവരുടെ പരിപാടി നിങ്ങൾ തകർക്കണം. എന്തു പറയുന്നു? ഇത് എയർപോർട്ടിലേക്കുള്ള റോഡാണ്. പോകുന്ന വഴിക്ക് ചെക്ക് പോസ്റ്റ് ഉള്ളതുകൊണ്ട് അവരിവിടെ വെച്ച് തിരിഞ്ഞ് വിജനമായ ഈ വഴിയിലൂടെ പോകാനാണ് സാധ്യത. ഈ വഴിക്ക് 35 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു ചെക്ക് പോസ്റ്റ് കാണാം. അവിടെ കോൺസ്റ്റബിൾസിന്റെ വേഷത്തിൽ നമ്മുടെ ആൾക്കാരുണ്ടാവും. ടാക്സിയിലുള്ളവരെ ചോദ്യം ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾ അവിടെ എത്തി ഒളിച്ചു വെച്ച വിഗ്രഹങ്ങൾ എടുത്ത് നമ്മുടെ കാറിൽ രക്ഷപ്പെടണം. ടാക്സിയിൽ എത്ര പേരുണ്ടാവും? ഭാര്യയും ഭർത്താവും ഡ്രൈവർ അടക്കം മറ്റു രണ്ടു പേരും. കാറിന്റെ നമ്പർ എത്രയാ? KLR 6584. ആ കാറ് തളഞ്ഞു നിർത്തി നിങ്ങൾ വിഗ്രഹം കൈക്കലാക്കണം. ആ സമയത്ത് പോലീസ് എസ്കോർട്സ് എന്ന പോലെ നമ്മുടെ ആളുകൾ ഇവിടെ എത്തും. നിങ്ങൾ വിഗ്രഹം അവർ കൈമാറണം. ഓക്കെ? ശരി സർ. ഇത്
എന്തിന്റെയും ക്ലൈമാക്സിൽ പണിക്കർ അവിടെ എത്താറുണ്ട് ഇല്ലേ ഹംസ? വിഗ്രഹം എടുത്ത് വണ്ടിയിൽ വെക്ക്. ക്ഷീണമൊക്കെ മാറിയോ മുസക്ക? ആ മാറി വരണ്. ഇങ്ങനെ കട തുറക്കാതിരുന്നാലോ? വെള്ളിയാഴ്ച കട തുറക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പെരുന്നാൾ അടുത്ത് വരെയല്ലേ, മുസക്കാക്ക് ഒരു ഷർട്ടുമുണ്ടും. എന്തിനാ മോനെ ഇതൊക്കെ വാങ്ങിച്ചത്? ഞമ്മക്കെന്ത് പെരുന്നാള്? ഞമ്മക്കിനി ഒരേ ഒരു കാര്യമേ ചെയ്തു തീർക്കാനുള്ളൂ. എന്റെ സൈനഭാവമോടെ നിക്കാ, അതുകൂടെ കഴിഞ്ഞാ ഞമ്മൾ മയ്യത്തായാലും പേടിയില്ല. ദുബായ് എന്നും പറഞ്ഞു വരുന്ന ഹറാംപ്രദന്മാർക്കൊന്നും ഞമ്മടെ മോളെ കൊടുക്കൂല. അവിടെ വലിയ ജോലിയാണെന്നൊക്കെ പറയുന്ന പഹയന്മാർക്ക് അവിടുത്തെ ഹോട്ടലിൽ ചായ വീത്ര പണിയായിരിക്കും. ഞമ്മളൊരു ചായക്കടക്കാരനാണേലും അതിന്റെ അന്തസ്സുണ്ട്. ഏത് നല്ല തണ്ടും തടിയുമുള്ള ഒരു പുയ്യാപ്പിളേനെ ഞമ്മക്ക് കണ്ടുപിടിക്കാം. എന്നെ പോലെ ഒരുത്തനെ കണ്ടുപിടിച്ചാ മതിയോ? ആ നിന്നെ പോലെ ഒരുത്തനെ കിട്ടാൻ ഞമ്മൾ രക്ഷപ്പെട്ടു. നീ ധൃതി പിടിച്ച എവിടെ പോണു? വർക്ക്ഷോപ്പിൽ പോവാൻ സമയമായി. വാപ്പ പറഞ്ഞത് കേട്ടില്ലേ? എന്തോ ഒന്നും വേണ്ടത് ഹംസക്ക അല്ലാതെ മറ്റൊരു കെട്ടിയാൻ എനിക്കുണ്ടാവില്ല. ഇത് നിനക്ക് വേണ്ടി വാങ്ങിയത്. പാപ്പ വേറെ ആരെങ്കിലും കണ്ടുപിടിച്ച് എന്റെ നിക്കാഹ് തീരുമാനിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എന്നെ ആരെങ്കിലും നിക്കാഹ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും. ധൈര്യമായിരിക്കും. എങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞാൽ അംസക്ക കേൾക്കുവോ? പറയും. ഇനി മുതല് കപ്പലിലൊന്നും പോകരുത്. നിനക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഞാൻ നെയ്ച്ചോറുണ്ടാക്കുന്നുണ്ട്. ശരി. ിൽ പുഞ്ചിരിതൻ മുഞ്ചും ചേർന്നല്ലോ ഇന്ന് ഖൽബിലൊരു പൂനിലാവ് വന്നുദിച്ചല്ലോ. എന്റെ മുന്നിലും എന്തിനാവിലും പുതു കൊലുസ് മണിഞ്ഞ് ജിനിക്ക് ഇണക്കി ചമഞ്ഞു നിൽക്കൂന്നി പൊന്നും മണിഞ്ഞു നിൽക്കൂന്നി പൂങ്കയിൽ മയിലാഞ്ചി ചാറിട്ട് പോരൂ നീ പൂങ്കയിൽ മയിലാഞ്ചി ചാറിട്ട് പോരൂ നീ പരമൂന്നിൻ വൈപ്പിൻ കരയിലേ ചാരായം പരമൂന്നിൻ വൈപ്പിൻ കരയിലേ തുലച്ചത് അത് കുളിച്ച മനുഷ്യ പ്രേതം അളിയ വെറുതെ വിടൂല്ല അളിയ നിലം തൊടൂല്ല ആശാനേ ഈശോയേ പൂസാക്കാൻ നോക്കേണ്ട ആശാനേ ഈശോയേ പൂസാക്കാൻ നോക്കേണ്ട Thank you.
ഒരു പുക ഇതുപോൽ നിന്നെ ഇവൻ തുപ്പും പൂഞ്ചൊടിയിൽ പുഞ്ചിരിതൻ മുഞ്ചും ചേർന്നല്ലോ ഇന്ന് കൽപ്പിലൊരു പൂനിലാവ് വന്നുദിച്ചല്ലോ എന്റെ മുന്നിലും എൻ പിനാവിലും പുതു കൊലസ് മണിഞ്ഞ് ജിമിക്ക് ഇളക്കി ചമഞ്ഞു നിൽക്കൂന്നി പൊന്നും മണിഞ്ഞു നിൽക്കൂന്നി പൂങ്കയിൽ മൈലാഞ്ചി ചാരട്ട് പോരുന്നി എന്റെ മുന്നിലും എൻ കിനാവിലും പുതു കൊടുത്ത് മണിഞ്ഞ് ഗിമിക്ക് ഇളക്കി ചമഞ്ഞു നിൽക്കൂന്നി പൊന്നും മണിഞ്ഞു നിൽക്കൂന്നി പൂങ്കയിൽ മൈലാഞ്ചി ചാറിട്ട് പോരുന്നി നാളെ നീ ബോട്ടിൽ കൊല്ലം കടപ്പുറം വരെ പോണം. എന്താ മിണ്ടാത്തത്? ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കിപ്പോ തോന്നി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോ ഇങ്ങനെ പെട്ടെന്ന് തോന്നാനുള്ള കാരണം? കാരണമൊന്നുമില്ല, എനിക്ക് തൊഴിൽ മതിയായി. നിന്റെ ഈ മാനസാന്തരത്തിന് പിന്നിൽ എന്തോ അപകടം പതിയിരിക്കുന്നുണ്ടെന്നൊരു തോന്നൽ. എന്താണെന്ന് എന്നോട് പറയും. ഒന്നുമില്ല. ഇല്ല, നീ എന്നെ വിട്ടു പോകാൻ പാടില്ല. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. ഹംസയ്ക്കൊന്നും വേണ്ട മുതലാളി, മാനമായി ജീവിക്കാനുള്ള ഒരു തൊഴിലുണ്ട്. മുതലാളി ഇനി ഒന്നിനും എന്നെ വിളിക്കരുത്, ഞാൻ പോകുന്നു. നിന്റെ ഈ തീരുമാനത്തിന് മാറ്റമില്ലേ? ഇല്ല. എന്നെ വിട്ടുപോയിട്ടുള്ളവരാരും ഇനി അധികകാലം ജീവിച്ചിട്ടില്ലെന്നറിയാമല്ലോ. അറിയാം, പക്ഷേ മൂർഖൻ പാമ്പിന്റെ കൂട്ടിൽ കിടന്ന് വളർന്ന അണലിയാണ് ഹംസ. ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കരുത്. ഹംസ വിചാരിച്ചാൽ കെ ആർ ജി പണിക്കരുടെ തനി രൂപം അങ്ങാടി പിള്ളേർ വിളിച്ചു കൂവും. ഹംസ, ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. അത് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. കോടതിയിൽ വേണ്ടത് തെളിവുകളാണ്. ഫോട്ടോ കയറിക്കളഞ്ഞതുകൊണ്ട് നീ രക്ഷപ്പെട്ടെന്നായിരിക്കും. ആ, അതിന്റെ നെഗറ്റീവ് എന്റെ കയ്യിലുണ്ട്. അതിൽ നിന്ന് 1000 കോപ്പികൾ ഇനിയും എടുക്കാം. I want to
കാണിച്ചാക്കാ. നല്ലയാളാ, എന്തേ നെയ്ച്ചോറ് കഴിക്കാൻ വരാഞ്ഞത്? അത് കാരണം ഞാനും ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല. നെയ്ച്ചോറും കറിയും കൊണ്ടുവന്നിട്ടുണ്ട്. അൻസാക്ക എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല, ഒരു പനി പോലെ. തീ പോലെ പൊള്ളുന്നുണ്ട്. എന്ത് വന്നാലും അംസാക്ക ആരെയും കാണിക്കില്ല. കണ്ടോ, നമ്മുടെ നിക്കാ കെട്ടിയിട്ടെ ഞാൻ വരച്ച വരയിൽ നിർത്തും. അംസാക്ക നെയ്ച്ചോറ് കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട സിനിമ. അത് പറഞ്ഞാ പറ്റില്ല, എനിക്ക് വേണ്ടി കുറച്ചെങ്കിലും കഴിക്കണം. വാ തുറക്കൂ. എന്നെ പറഞ്ഞുവിടാൻ ധൃതി ആയോ? ഞാൻ പോയി ചുക്കും കുരുമുളകും ഇട്ട് ചായ തിളപ്പിച്ചുകൊണ്ടുവരാം. ഞാനൊരു കൊലയാളിയാണ്. കൊല ചെയ്യാതെ, ഒരു കുറ്റവും ചെയ്യാതെ ഞാൻ കൊലയാളിയായി. പണിക്കരുടെ അടുത്ത ഫോട്ടോളെടുത്തൊരു കാലം എന്റെ ജീവൻ അപകടത്തിലാണ്. അടുത്ത ആഴ്ച രവിയുടെ പിറന്നാളാണ്. പിറന്നാളെന്നെങ്കിലും അവനോടൊപ്പം ഇരുന്ന് നമുക്ക് ഊണ് കഴിക്കണ്ടേ? ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? രവിയുടെ പിറന്നാളല്ലേ, അതെല്ലാ വർഷവും വരുന്നതല്ലേ? നിങ്ങൾ അവനെ ഒന്ന് ഓർമ്മിപ്പിക്കണം, എനിക്ക് അവനെയും കൂട്ടി അമ്പലത്തിൽ പോയൊന്ന് തൊഴണം. ശരി, ഞാൻ അവനോട് പറയാം. പറഞ്ഞാൽ മാത്രം പോരാ, അവനെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞയക്കുകയും വേണം. രവി, നമ്മൾ തമ്മിലുള്ള ബന്ധം ഓഫീസിൽ അറിഞ്ഞാൽ പ്രത്യേകിച്ചും പ്രഭു സാർ വലിയ ദേഷ്യക്കാരനാണെന്ന് പറഞ്ഞു കേൾക്കുന്നത്. മണ്ടി പെണ്ണെ, നിന്നോട് ഞാൻ രഹസ്യം പറയട്ടെ? ബോധം കെട്ട് വീഴരുത്. കളിയാക്കാതെ പറയൂ രവി. അത്ര ധൈര്യമാണെങ്കിൽ കേട്ടുള്ളൂ. നമ്മുടെ കമ്പനിയുടെ ചെയർമാൻ എന്ന് പറയുന്ന പ്രഭു സാർ എന്റെ ഡാഡിയാണ്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തിനാണ് ഈ വേഷമെല്ലാം കിട്ടുന്നത്? എന്നായാലും നീ ഇതെല്ലാം അറിയാനുള്ളതല്ലേ, ധൃതി പിടിക്കാതെ. കമാ, എനിക്ക് വേണ്ട. എന്താ സുഖമില്ലേ? ഒന്നുമില്ല. ഗുഡ് മോർണിംഗ് സാർ. ചെയർമാൻ സാർ വിളിക്കുന്നു. ഗുഡ് മോർണിംഗ് സാർ. ടേക്ക് ദിസ് ഡൗൺ. It is found that you are irregular in office work and indifferent towards your subordinates and superiors. So we hereby inform you that your services are terminated as from today. You may contact the accounts department and settle your accounts as per rule. Sir, arkan address endathu? Miss P. R. Usha, Lakshmi Bhavan, Chittur Road, Cochin 11. വേഗം ടൈപ്പ് ചെയ്തുകൊണ്ടുവരൂ. സർ, ഞാൻ ചെയ്ത തെറ്റെന്താണ് പറയൂ സർ. തെറ്റ് ചെയ്യുന്നവർക്കല്ല അത് മനസ്സിലാകുന്നത്, അത് കണ്ടു നിൽക്കുന്നവർക്കാണ്. യു ക്യാൻ ഗോ. അറിഞ്ഞില്ലേ, ഉഷയെ പ്രഭു സാർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഉഷ എന്തിനാ കരയുന്നത്?
എന്ത് തെറ്റ് ചെയ്തിരേ വീട്ടോ? തെറ്റ് ചെയ്തത് ഞാനാണ്. ഉഷയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിന്റെ കാരണം എനിക്കറിയാം. ആരെതിർത്താലും അതിനെ നേരിടാനുള്ള ധൈര്യം എനിക്കുണ്ട്. നീ എന്നോടൊപ്പം ഉണ്ടായിരുന്നാൽ മാത്രം മതി. ഈ ജന്മം നീ എന്റെ ഭാര്യയായിരിക്കും തീർച്ച. അച്ഛൻ വരുന്നു. ആരാ മോളെ, മനസ്സിലായില്ല. ഞാൻ ജോലി ചെയ്തിരുന്ന ഓഫീസിലെ മാനേജരാണ് അച്ഛാ. സാറേ, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ സമരം ചെയ്യുന്ന കാലമല്ലേ ഇത്? എന്നിട്ട് എന്റെ മോളെ തിരിച്ചെടുക്കണമെന്ന് പറയാൻ ഒരു യൂണിയനും ഇല്ല, നേതാവും ഇല്ല. സാറെന്താ ഒന്നും മിണ്ടാത്തത്? ഉഷയെ എത്രയും വേഗം തിരിച്ചെടുക്കും. നേരാണോ സാറ് പറയുന്നത്? അതെ, എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യാം. മറ്റേ ശരി, സാറ് വേണ്ടതുപോലെയൊക്കെ ചെയ്തോളണം. ഓഹോ, ഓഫീസിലെ പ്രേമം ഇപ്പോൾ വീട്ടിലേക്ക് മാറ്റിയോ? വിക്രമ, നീ എന്താണ് പറഞ്ഞത്? കണ്ടത് പറഞ്ഞു. അപ്പൊ അമ്മാവന് കാര്യമൊന്നും മനസ്സിലായില്ലേ? ഈ പോയവനും മോളും തമ്മിൽ പ്രേമത്തിലാണ്. അതറിഞ്ഞിട്ടാ പ്രൊഫസർ ജോലി നിന്ന് പിരിച്ചുവിട്ടത്. നേരാണോ നീ പറയുന്നത്? അല്ല കള്ളം, മോളോട് ചോദിച്ചു നോക്ക്. എടി ഉഷേ, നീ എന്റെ മാനം കെടുത്തില്ലോടി. എന്നെ കിട്ടൂല. ഡാഡി, ഉഷയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിനാണ്. അത് ചോദിക്കാനാണോ എന്റെ മകൻ ഇത്ര തിടുക്കത്തിൽ ഇങ്ങോട്ട് വന്നത്? എനിക്കതറിയണം. ഒരു കാരണവുമില്ലാതെ ഒരു കമ്പനിയിൽ നിന്നും ആരെയും പിരിച്ചുവിടില്ല. അതെനിക്കറിയാം. എങ്കിൽ ഈ ചോദ്യത്തിന്റെ ആവശ്യമേ ഇല്ലല്ലോ. ഞങ്ങൾ സ്നേഹിച്ചത് ഉഷയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ മാത്രം വലിയൊരു കുറ്റമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നി. പക്ഷേ ആ പാവപ്പെട്ട പെണ്ണിന് പകരം നിന്നെയാണ് ഞാൻ പിരിച്ചുവിടേണ്ടിയിരുന്നത്. എങ്കിൽ അതിന് കുറെ കൂടെ ന്യായമുണ്ടായേനെ. നിന്റെ അച്ഛനെ കൊലയാളിയാക്കിയവനോട് പ്രതികാരം ചെയ്യാനാണ് നമ്മൾ ഈ വേഷമെല്ലാം കിട്ടിയത്. ഒരു പെണ്ണിനെ കണ്ടപ്പോ നീ എല്ലാം മറന്നു. നിന്റെ അച്ഛനോടും നിന്റെ അമ്മയോടുമുള്ള എല്ലാ കടപ്പാടുകളും നീ ഒരു നിമിഷം കൊണ്ട് മറന്നുപോയി. ഞാനൊന്നും മറന്നിട്ടില്ല. പക്ഷേ ഞാനവളെ വിവാഹം കഴിക്കും. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതി. എന്റെ വിവാഹം തീരുമാനിക്കേണ്ടത് ഞാൻ തന്നെയാണ്. മോനെ, അച്ഛൻ പറയുന്ന കേക്ക് മോനെ. അമ്മ ഈ കാര്യത്തിൽ ഇടപെടരുത്. സ്വപ്നങ്ങളിൽ ജീവിക്കുന്ന പ്രായം. ഞാനും ഈ പ്രായം കടന്നാണടാ വന്നത്. എങ്കിൽ ഡാഡി ബന്ധത്തെ എതിർക്കില്ലായിരുന്നു? ഞാൻ എതിർക്കും. ഈ വിവാഹം നടക്കില്ല. കാരണം? എന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ സ്വാർത്ഥതയാണ്. മകൻ അവന്റേതായ ആഗ്രഹങ്ങൾ പാടില്ലെന്ന് പറയുന്ന സ്വാർത്ഥതയായ മനുഷ്യനാണ് ഡാഡി. യു റാസ്കൽ. നമ്മൾ വിളിച്ചാൽ അവൻ വരില്ല. നമ്മളിൽ നിന്നും അവൻ വളരെ അകന്നു പോയി. നിങ്ങളെ കല്യാണം കഴിക്കോ, അതോ വെറുതെ ഒരു തമാശയ്ക്ക് അവളെ? ഹംസേ, എനിക്ക് നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തരാം. പക്ഷെ ഡാഡി. നിനക്ക് ഡാഡിയെ വേണോ ഉഷയെ വേണോ? അതാദ്യം പറ. ഡാഡിയുടെയും മമ്മിയുടെ ആശീർവാദത്തോടു കൂടി ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് ഉഷയെ വിവാഹം ചെയ്യണമെന്നാണ്. അമ്പലവും പള്ളിയും ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യക്കാർക്ക് വിവാഹം കഴിക്കാനാണ് സർക്കാർ രജിസ്റ്റർ ഓഫീസ് തുറന്നു വെച്ചിരിക്കുന്നത്, അറിയാവോ? മമ്മിയുടെ കാര്യം ഓർക്കുമ്പോഴാണ്. എടാ, വഴുക പോലെ വളയുന്ന നട്ടലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഈ പ്രേമം. അതൊക്കെ നല്ല തന്റെ ഇടയിൽ കൊള്ളാം. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മോനെ രവി, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. മോൻ വിഷമിക്കണ്ട, നമ്മൾ പ്രഭാകരനോട് പോയി പറഞ്ഞ് എല്ലാം ശരിപ്പെടുത്തി. ഡാഡി സമ്മതിക്കും തോന്നുന്നില്ല. ഞാൻ പറഞ്ഞ പ്രഭാകരൻ കേൾക്കും. ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞവരാ. രവിയോട് നാളെ ഇവിടെ വരെ ഒന്ന് വരാൻ പറയണം. നാളെ അവന്റെ പിറന്നാളല്ലേ? ഇല്ല, അവൻ വരില്ല. എന്നെ തിക്കരിച്ചാണ് അവൻ ഇവിടെ ഇറങ്ങിപ്പോയത്. അവന്റെ അറിവികേട് കൊണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയെങ്കിൽ നമ്മളല്ലേ അത് ക്ഷമിക്കേണ്ടത്? ശരി, നിന്റെ ആഗ്രഹം നടക്കാതിരിക്കണ്ട.
ഞാൻ പറയാം. രവിയുടെ അച്ഛൻ പറയുന്നത് ശരിയാണ്. പണക്കാരനായ ഒരാൾ തന്റെ മകൻ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. എനിക്ക് എന്റേതായ വഴികളും തീരുമാനങ്ങളുണ്ട്. ഉഷയെ മറക്കാൻ എനിക്കൊരിക്കലും കഴിയില്ല. നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് ബാപ്പ അറിഞ്ഞില്ല മോളെ. എന്റെ മോടെ സുഖവും സന്തോഷവും അല്ലാണ്ട് അതിനും വലുതായിട്ട് ബാപ്പയ്ക്ക് എന്താ വേണ്ടത്? ഹംസപുരയിലുണ്ടോ നോക്കട്ടെ. നിന്നെ നോക്കി വരികയായിരുന്നു ഞമ്മള്. എന്തിനാ പുരയിലേ കയറി മോനെ? മോനെ ഹംസ മോനെ ഞമ്മടെ മോളെ കെട്ടാൻ ഇഷ്ടമാണ്. ഒന്നും മറച്ചു വെക്കണ്ട, സൈനഭവനെ കെട്ടാൻ നിനക്കിഷ്ടമാണ്. മൂസക്ക സൈനവേ ഞാനും എനിക്ക് അവളെ ഇഷ്ടമാണ്. മതി, ഞമ്മ കഥ കേട്ടാ മതി. ഇനി ഇത് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റൂല. അടുത്ത പെരുന്നാളിന് മുമ്പ് ഞമ്മടെ മോടം നിക്കാതെ നടത്തണം. Get me garlic brothers Madras. Hello, Devi speaking. അമ്മയോ? നാടനിന്റെ പിറന്നാളല്ലേ, നീ വീട്ടിൽ വരണം. നമുക്ക് ഒന്നിച്ചിരുന്ന് വേണം ഊണ് കഴിക്കാൻ. ഇല്ല, അമ്മേനെ നിർബന്ധിക്കരുത്, ഞാൻ വീട്ടിലേക്ക് വരില്ല. മോനെ, അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് കാര്യമാക്കരുത്. വീട്ടിൽ വന്നില്ലെങ്കിൽ വേണ്ട, അമ്പലത്തിലെങ്കിലും വരണം. ശരി അമ്മേ, ഞാൻ അമ്പലത്തിൽ വരാം. ഇതാണ് അമ്മേ ഉഷ. അമ്മേ, ൊണ്ടും വിഷമിക്കണ്ട, എല്ലാം നേരെയാവും. ഇവരച്ഛനും മോനും വാശിക്കാരാണല്ലോ. കുറച്ചു കഴിയുമ്പോ എല്ലാം ശരിയാവും. മോനെ, നീ അച്ഛനോട് കഴുത്ത് സംസാരിക്കരുത്. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് കരുതിയാൽ മതി. എല്ലാം ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. വരും മോളെ. ഡ്രൈവർ, വണ്ടി വിട്. പെട്ടി കാൽ കൊണ്ടിന്ന് ഒച്ചയ്ക്ക്. പ്രഭാര, ഞമ്മൾ പ്രഭാകരനോട് കാര്യം പറയാനായിട്ടാണ് വന്നത്. എന്താണെന്ന് എനിക്കറിയാം. ഞാനും കുടുംബവും നാട്ടിൽ വന്നതിന്റെ ഉദ്ദേശം മൂസക്ക് അറിയാമല്ലോ. ഞമ്മക്കത് നന്നായിട്ടറിയാം. എങ്കിൽ രവിയുടെ വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഓൻ ഇഷ്ടപ്പെട്ട പെണ്ണല്ലേ. ഈ വിവാഹം നടന്നാൽ ഞാൻ ആരാണെന്ന് രഹസ്യം പുറത്തു വരും. അതൊന്നും ഉണ്ടാവില്ലപ്പാ. രവി പ്രഭാകരന്റെ മോനല്ലേ, അവനത്ര മന്ത്രമൊന്നും അല്ല. ഇനി ഒന്നും ആലോചിക്കണ്ട. ഇന്ന് തന്നെ ഉഷയുടെ അച്ഛനെ കണ്ട് പറഞ്ഞുറപ്പിക്കണം. ശരി, മുസക്ക പറഞ്ഞതല്ലേ, ഞാൻ പോകാം. എന്താ രവി സാർ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു? ഇപ്പോഴും ഇന്ന് രാത്രി? ഔട്ട് ഹൗസിലേക്ക് അല്ലാന്നാ പറഞ്ഞത്. ഔട്ട് ഹൗസിലേക്കോ? അതെ. അച്ഛൻ പുറത്തു പോയിരിക്കാണ്. അച്ഛൻ വരുമ്പോ ഞാൻ അച്ഛനെ കൂട്ടിക്കൊണ്ട് വരാം. ഉടനെ കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്നാ രവി സാർ പറഞ്ഞത്. ഇല്ല, രാത്രി ഒറ്റയ്ക്ക് ഞാൻ വരില്ല. ഒറ്റയ്ക്ക് വരണമെന്നാ പറഞ്ഞത്. അച്ഛനും മറ്റാരും അറിയാതെ. നിങ്ങൾ പുറത്തു പോകുന്നുണ്ടോ?
Thank you.